Good morning, friends. So today we are going to discuss about uh, the remaining portion of uh, DNA replication in prokaryotes. So in the previous two classes, uh, we, ha we, are, we have discussed about the key players in DNA replication in prokaryotes, uh, ligases, helicases, topoisomerases, single strand binding proteins, etc., uh, etc. The various DNA polymerases, etc and uh, what happens during dna replication that is all dna replication prokaryotes starts from a sequence known as origin of replication and in e coli it is known as ori c it has a particular sequence having dna a binding site and dna b binding site so initially dna a will bind to uh, the origin of replication and followed by DNA B which has a helicase activity, it will unwind the DNA double helix and uh, and uh, the two strands will separate having uh, breaking the hydrogen bonds between them. And after that uh, when an open replication bubble is formed, a RNA primer is added uh, by RNA primers in both leading and uh, lagging strand.

നമുക്കറിയാം ലീഡിങ് സ്ട്രാൻഡും ലാഗിംഗ് സ്ട്രാൻഡും ഉണ്ട് ലീഡിംഗ് സ്ട്രാൻഡ് ക്യാൻസ് ഇൻ ദ സൈസ്ഡ് ഡി എൻ എ കണ്ടിന്യൂവസ്ലി ബൈ ഓൺലി എ സിംഗിൾ ആർ എണി പ്രൈമർ അറ്റ് ദ സ്റ്റാർട്ട് എൻഡ് ഓഫ് റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഓഫ് റെപ്ലിക്കേഷൻ ബട്ട് ഫോർ ലാഗിംഗ് സ്ട്രാൻഡ് നമുക്കറിയാം ഇറ്റ് ഇറ്റ് ഈസ് റണ്ണിംഗ് എവേ ഫ്രം ദിക്കേഷൻ ഫോർ ദാറ്റ് ഈസ് ഇൻ ത്രീ ഡാഷ് ഫൈവ് ഡാഷ് ഡയറക്ഷൻ ആൻഡ് സിൻസ് ഡി എൻ എ പൊളംബറേഴ്സ് ക്യാൻ ആഡ് ന്യൂക്ലിയേറ്റഡ് ഒള്ളി ഇൻ 5 ഡാഷ് ത്രീ ഡാഷ് ഡയറക്ഷൻ ഇൻ ഇൻ ലാഗിങ് സ്ട്രാൻഡ് ഡി എൻ ആർ സെന്തസൈസ്ഡ് ഇൻ ഷോർട്ട് സെഗ്മെൻറ്റ്സ് ഇൻ ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ഡയറക്ഷൻ ആൻഡ് ദാറ്റ് ഷോർട്ട് സെഗ്മെൻറ്റ്സ് ആർ നോൺ എസ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ ഇതുവരെയാണ് പഠിച്ച കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതെന്ന് തോന്നുന്നു ഈ ഒരു മോഡൽ വി ഹാവ് ഡിസ്കസ് ദിസ് ഇസ് എ കറണ്ട് മോഡൽ ഓഫ് റിപ്ലിക്കേഷൻ ഫോർക്ക് വിത്ത് എ ലീഡിങ് സ്ട്രാൻഡ് ആൻഡ് എ ലാഗിങ് സ്ട്രാൻഡ് ഫ്രം ദ ഫിഗർ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തു ഫിഗറിൽ നിന്ന് ഇത് വളരെ എന്താണ് വ്യക്തമാണ് ബോത്ത് ലീഡിങ് ആൻഡ് ലാഗിങ് സ്ട്രാൻഡ് റൺ ഇൻ സെയിം ഡയറക്ഷൻ ഈവൻ ദോ ദി വൺ ഇൻ ഫൈവ് ഡാഷ് ത്രീ ഡാഷ് കണ്ടിന്യൂവസ് ഡയറക്ഷൻ ആൻഡ് വൺ റൺസ് ഇൻ ത്രീ ഡാഷ് ഫൈവ് ഡാഷ് ഡിസ്കണ്ടിന്യൂസ് ഡയറക്ഷൻ രണ്ടും ലൂപ്പ് ചെയ്തിട്ട് ബോത്ത് വിൽ കണ്ടിന്യൂ ഇൻ എ സിംഗിൾ ഡയറക്ഷൻ ബിക്കോസ് ഒരു സിംഗിൾ സ്ലൈഡിങ് ക്ലാമ്പ് മാത്രമേ രണ്ടിനുമുള്ളൂ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആ ഫിഗറിൽ ഫിഗറിലൊരു സിംഗിൾ സ്ലൈഡിങ് ക്ലാമ്പ് മാത്രമാണുള്ളത് ആ സ്ലൈഡിങ് ക്ലാമ്പിലുള്ളതാണ് ഗമ കോംപ്ലക്സ് ടൂ പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത് ഡോൺ ബോദർ അബൌട്ട് ദ ഡിഫറെ കമ്പോണൻസ് ഓഫ് സ്ലൈഡിങ് ക്ലാംപ് ആൻഡ് സ്ലൈഡിങ് ക്ലാം ഹാവിങ് ടു ടു പ്രോട്ടീൻ രണ്ട് ആം പോലെ രണ്ട് പ്രോട്ടീൻ ഉണ്ട് വിത്ത് അത് അത് രണ്ടെണ്ണം എന്ത് ചെയ്യും ഓരോ സ്ലൈഡിങ് ഓരോ സ്ലൈഡ് ക്ലാമ്പിനെ എന്ത് ചെയ്യും ലീഡിംഗ് സ്റ്റാൻഡിലും ദിസ് ഇസ് എ ക്ലാംപ് ഒരു ലീഡിംഗ് സ്റ്റാൻഡിലും ഒരു ലാഗിങ് സ്റ്റാൻഡിലും ക്ലാമ്പിനെ ലേ ഡൗൺ ചെയ്യും ആൻഡ് വെറവ് ദെർ ഈസ് ക്ലാം എ ഡി എൻ എ പോളിമറേഴ്സ് ഈസ് കണക്റ്റഡ് ഓക്കെ എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിൽ ഡി എൻ എ ഹെലിക്കീസസ് ഉണ്ട് പിന്നെ സോറി ഡി എൻ എ ഹെലിക്കീസസ് ഉണ്ട് പിന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് ഉണ്ട് വിച്ച് ഹാവ് എ ബീറ്റ് ലൈക്ക് അപ്പിയറൻസ് ഓക്കെ സോ ദിസ് ഈസ് എ ട്രോംബെയിൻ മോഡൽ ഓഫ് കറണ്ട് ഡി എൻ എസ് ഇൻ So uh, after replication when lagging leading strand is continuously replicated and uh, uh, reaches the end of replication what happens to the lagging strand because lagging strand is synthesized discontinuously with short short segments of dna we have to join these Okazaki fragments so it is not done by dna polymerase 3 dna polymerase 3 is a replication enzyme it, uh, it has 5' 3' polymerase activity ഇത് ഒക്ക സാക്കി ഫ്രാഗ്മെൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസ്കണക്റ്റഡ് ഫ്രം ദ ക്ലാംപ് ക്ലാമ്പും അങ്ങ് പോവും സോ നെക്സ്റ്റ് കംസ് ദ സെക്കൻഡ് ഡി എൻ എ പോളിമറേഴ്സ് സെറ്റ് ഇസ് ഡി എൻ എ പോളിമറേസ് വൺ വിച്ച് ഹാവ് ദ റോൾ ഓഫ് റിമൂവിംഗ് ആർ എൻ എ പ്രൈമ നമുക്കറിയാം അല്ലേ ഡി എൻ എൽ ആർ എൻ എ പാടില്ല ബട്ട് ലാഗിംഗ് സ്റ്റാൻഡിൽ രണ്ട് മൂന്ന് കുറേ സ്ഥലങ്ങളിൽ ലാഗിംഗ് സ്റ്റാൻഡിൽ ആറിനെ പ്രൈമർ ഉണ്ട് ലീഡിംഗ് സ്റ്റാൻഡിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡി എനർ എപ്ലിക്കേഷൻ ദർ ഇസ് എൻ ആറിനെ പ്രൈമർ സോ ദിസ് ആറിനെ പ്രൈമർ ഷുഡ് ബി റിമൂവ്ഡ് ബൈ ഡിയനെ പൊളിമറസ് വൺ ഡി എനെ പൊളിമറസ് വൺ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഇറ്റ് റീപ്ലേസസ് വിത്ത് കോംപ്ലിമെൻ്ററി ഡിയോക്സി റൈബോ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആ അവിടെ ഡാഷ് ത്രീ ഡാഷ് പൊളിമറസ് ആക്ടിവിറ്റി ഉണ്ട് പ്രൈമർ റിമൂവ് ചെയ്യുന്നത് ഡാഷ് ത്രീ ഡാഷ് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി വെച്ച് എക്സോ ന്യൂക്ലിയസ് പറഞ്ഞാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങ് കളയും പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും ലെങ്ത് കൂട്ടും സോ യൂസിങ് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആറിനെ പ്രൈമറിനെ റിമൂവ് ചെയ്തിട്ട് ഡേനെ പോളിമറസ് വൺ യൂസിങ് ഇറ്റ്സ് പോളിമറസ് ആക്ടിവിറ്റി ആഡ് കോംപ്ലിമെൻ്ററി ഡി ഓക്സി റൈബോ ന്യൂക്ലിയോട്ടേറ്റ്സ് ഇനിയും നമുക്ക് വേണം എന്തിൽ ത്രീ ഡാഷ് ഓയിച്ച് ഓഗസാക്കി ഫ്രാഗ്മെൻസുകളെയും എല്ലാം തമ്മിൽ ജോയിൻ ചെയ്യിക്കണം എപ്പോഴും ജോയിനിങ് അല്ലെങ്കിൽ ഗ്ലൂ എന്ന് പറയുന്നത് മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്നത് ഡി എൻ എ ലൈഗീസാണ് ഇറ്റ് കാറ്റലൈസസ് ദി ജോയിനിങ് ഓഫ് ഫോസ്ഫോ ഡൈസ്റ്റർ ബോൺ ബിറ്റ്വീൻ ഫൈവ് ഡാഷ് ഫോസ്വേറ്റ് ആൻഡ് ത്രീ ഡാഷ് ഓയിച്ച് ഗ്രൂപ്പ് ഒഗസാക്കി ഫ്രാഗ്മെൻറ് തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങും ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള ഗ്യാപെല്ലാം ഡി എൻ എ പൊളിമറസ് ആണ് ഫില്ല് ചെയ്യുന്നത് അവസാനമുള്ള അതിൻ്റെ ത്രീ ഡാഷ് ഒ എച്ചും ഫോ ഫൈവ് ഡാഷ് ഫോർ തമ്മിലുള്ള ബോൺസ് ജോയിൻ ചെയ്ത് സീൽ ചെയ്യുന്നത് ഡി എൻ എ ലൈഗേസ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു ടോപ്പോയ്സോമറസിനെ കുറിച്ച് ബിക്കോസ് മൂവ്മെന്റ് ഓഫ് റിപ്ലിക്കേഷൻ ഫോർക്ക് അലോങ് ദി ഡി എൻ എ മോളിക്കൂർ ഇൻ ടോർഷനൽ സ്ട്രെങ്ത് ഇറ്റ് ജനറേറ്റ് എ പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് എ ഹെഡ് ഓഫ് ദ ഫോർ വൈൽ ദ ഓൾറെഡി റിപ്ലിക്കേറ്റഡ് പാരൻഡൽ സ്ട്രാങ്ക് ഇൻ ഇറ്റ്സ് വീക്ക് ബിക്കം നെഗറ്റീവ്ലി സൂപ്പർ കോയിൽ സോ ദിസ് ടോർഷണൽ സ്ട്രെങ്ത് ഇസ് റിമൂവ്ഡ് ബൈ ദ എൻസൈം സെയിം കോൾഡ് ഡി എൻ എ ടോപ്പോയ്സോമറസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ദ റിമൈനിങ് ഗ്യാപ്പ് ലെഫ്റ്റ് ബൈ പ്രൈമർ റിമൂവൽ ഈസ് ഫിൽഡ് ബൈ ഡി എൻ എ സോറി ദിസ് ഇസ് എൻസെമാറ്റിക് ലിഗേഷൻ ആ ഒരു സ്ലൈഡ് ഇടയിൽ കയറി രണ്ട് സ്ലൈഡുകൾ ഇടയിൽ കയറി വന്നതാണ് അത് യു കെ ആരിയോട്ടിക് ഡി എൻ എ റെപ്ലിക്കേഷനിലുള്ളതാണ് ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡ്യൂറിങ് ഡി എൻ എ റപ്ലിക്കേഷൻ ഇൻ യു കെ ആരിയോട്ട്സ് യു കെരിയോട്സിലെ സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ് ദുള്ളി ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയേഴ്സ് ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഡി എൻ എ പ്ലിമറേഴ്സ് വൺ ടു ത്രീയെന്നൊന്നും അല്ല പറയുന്നത് പിന്നെ എന്താണ് ഹെലിക്കീസിന് വേറെ പേരുണ്ടാക്കും ടോപ്പ് ഓയ്സമറേഴ്സ് അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസിനെ വേറെ പേരിലാണ് പറയുന്നത് അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ബാക്കി മെക്കാനിസം ഈസ് വെരി സിമിലർ ഇൻ ഡി എൻ എ റിപ്ലിക്കേഷൻ ഇൻ പ്രോ ക്യാരിയോഡ്സ് ആൻഡ് യു ക്യാഡ്സ് പാസിലായിട്ട് ഞാൻ വേറൊരു നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഡി എൻ എ റിപ്ലിക്കേഷൻ ഇൻ യു ക്യാരിയോഡ്സിൽ ഇതിൻ്റെ ഡിഫറൻസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രോസസ്സൊക്കെ സെയിം ആണ് ഓക്കെ സോ ദിസ് ഇസ് ലിഗേഷൻ നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ഡി എൻ എ ലൈഗേസ് ഒരു ഫൈവ് ഡാഷ് ഫോസ്വെയ്റ്റും ഒരു ത്രീ ഡാഷ് ഓയിച്ചും കൂടെ ഫ്രീ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഡി എൻ എ ലൈഗേസ് അതിനെ ജോയിൻ ചെയ്യും ആ ജോയിൻ ചെയ്യുന്ന റിയാക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങളാ മുകളിൽ കാണിച്ചിരിക്കുന്ന ഏതാ എയ് ഇനി എ ടി പി വേണം ബിക്കോസ് ഡി എൻ എ ലിഗേഷൻ എന്ന് പറയുന്നത് എൻസൈമാറ്റിക്കലി അൺഫേവറബിൾ റിയാക്ഷൻ ആണ് അതിന് എനർജി നമ്മൾ കൊടുക്കണം സോ എനർജി കൊടുക്കുന്നത് എപ്പോഴും എ ടി പി ആണ് എ ടി പി എന്തു ചെയ്യും ലൈഗേസിൻ്റെ ആ ലൈസീൻ എൻ എച്ച് ടു എന്നൊക്കെ പറയുന്നത് ലൈഗേസ് ഒരു പ്രോട്ടീനാണ് പ്രോട്ടീനിലുള്ള ലൈസീനിലുള്ള ആസിഡ് അത്രയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട നിങ്ങൾ എ ടി പി പ്ലസ് ലൈസീൻ ഗിഫ്റ്റ്സ് എ എം പി ലൈസിൻ ലിഗേസ് പ്ലസ് പി പി ഐ ആയിട്ട് ക്ലീവ് ചെയ്യും ഓക്കെ ആ പി പി ഐ ആയിട്ട് ക്ലീവ് ചെയ്തിട്ടാണ് ഫൈവ് ഡാഷ് ഫോസ്ഫേറ്റിനെയും ത്രീ ഡാഷ് ഓയിച്ചിനിയും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ആ ഒരു റിയാക്ഷൻ കാണിക്കാനാണ് ഈ സ്ലൈഡ് ഇട്ടിരിക്കുന്നത് റിയാക്ഷൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ബിക്കോസ് പി ഐ ആയിട്ടാണ് അത് റിലീസ് ചെയ്യുന്നത് ആ റിയാക്ഷൻ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് ഡി എൻ എ പോളിമറസ് ത്രീ എന്ന് പറയുന്ന എൻസൈം ആണ് അതിൻ്റെ സബ് യൂണിറ്റ്സ് കാണാം ബിക്കോസ് വി ഹാവ് നോട്ട് ഡിസ്കസ്ഡ് അബൌട്ട് ഡി എൻ എ പോളിമറസ് സ്ത്രീ ഇൻ ഡീറ്റെയിൽ ഡി എൻ എ പോളിമറസ് സ്ത്രീക്ക് ഒരുപാട് സബ് യൂണിറ്റ്സ് ഉണ്ട് അതിൽ വരുന്ന സബ് യൂണിറ്റ് ആണ് ആൽഫ ടു സബ് യൂണിറ്റ്സ് ഓഫ് ആൽഫ ടു സബ് യൂണിറ്റ്സ് ഓഫ് ഫോർ സബ് യൂണിറ്റ്സ് ഓഫ് ബീറ്റ ടു സബ് യൂണിറ്റ്സ് ഓഫ് ഗാമ ടു സബ് യൂണിറ്റ്സ് ഓഫ് ഡെൽറ്റ ടു സബ് യൂണിറ്റ്സ് ഓഫ് എഫ്സലോൺ ടു സബ് യൂണിറ്റ് ഓഫ് തീറ്റ ആൻഡ് ടു സബ് യൂണിറ്റ് ഓഫ് ടോ ഇത്രയും സബ് യൂണിറ്റ്സുകളിൽ ചേർന്ന ഒരു വലിയ പ്രോട്ടീനാണ് ഡി എൻ എ പൊളിമിറസ് ത്രീ എന്ന് പറയുന്നത് ദ സെയിം ഇൻ ദ കേസ് ഓഫ് ഡി എൻ എ പൊളിമിറസ് വൺ ടു എല്ലാം ത്രീ മാത്രം നമ്മൾ സിൻസ് ഇറ്റ് ഇസ് എ റെപ്ലിക്കേഷൻ എൻസൈം ഇതിൻ്റെ സബ് യൂണിറ്റ്സ് നോക്കി വെക്കുക ആൽഫ ടു ബീറ്റ ഫോ ഗാമ ടു ഡെൽറ്റ ടു എഫ്സലോൺ ടു തീറ്റ ടു ആൻഡ് ടോ ടു എന്ന് പറയുന്നതാണ് നമ്മുടേതാ ഡി എൻ എ പോളിമറസ് ത്രീ എന്ന് പറയുന്ന എൻസൈം നമ്മുടെ ജസ്റ്റ് നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള പിക്ചർ ഏതാണെന്ന് നോക്കിയിട്ട് ആ പിക്ചർ നിങ്ങൾ വരച്ച് പഠിക്കുക എനിക്ക് തോന്നുന്നു ഈ പിക്ചർ കുറച്ചും കൂടി എളുപ്പമാണ് ഇതിനകത്ത് ടോപ്പ് ഓസോമറസ് ഏറ്റവും ഫ്രണ്ടിൽ റിപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ടോപ്പ് ഓസോമറസ് മൂവ് ചെയ്യുന്നുണ്ട് ഹെലിക്കേസ് മൂവ് ചെയ്യുന്നുണ്ട് ഹെലിക്കേസ് ആണ് നമ്മുടെ ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യുന്ന കാരണം ഫ്രണ്ടിൽ ടോർഷണൽ സ്ട്രെങ്ത് ടെൻഷൻ വരാം ആ സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്നത് ടോപ്പ് ഓയിസോമറസ് ആണ് പിന്നെ സിംഗിൾ സ്റ്റാൻഡ് ആകുമ്പോഴത്തേക്ക് അതിലെല്ലാം സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് വരും ി ടു ഡി എൻ എ പോളിംബറേഴ്സ് നിങ്ങൾ നിങ്ങളിത് ശ്രദ്ധിച്ചായിരുന്നു ലാഗിംഗ് സ്റ്റാൻഡിൽ രണ്ട് ഡി എൻ എ പോളിംബറേസ് രണ്ട് മൂന്നോ നാലോ ഡി എൻ എ പോളിംബറേഴ്സ് ഒക്കെയുണ്ട് ബിക്കോസ് ലാഗിംഗ് സ്റ്റാൻഡിൽ പലയിടത്തായിട്ടാണ് റിപ്ലിക്കേഷൻ നടക്കുന്നത് പലയിടത്തായിട്ട് പ്രൈമർ ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ആറിനെ പ്രൈമറാണ് ആറിനെ പ്രൈമറും രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ലീഡൗൺ ചെയ്യുന്നതായിട്ട് കാണാം പിന്നെ പ്രൈമേഴ്സാണ് ആറിനെ പ്രൈമർ ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു പിക്ചർ ആയതുകൊണ്ടാണ് ഞാൻ ഇട്ടത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് എളുപ്പമാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക വരയ്ക്കുക ഈ പ്രീവിയസ് പിക്ചറിൽ നിങ്ങൾ കണ്ടത് ടു ഡയമെൻഷനൽ വ്യൂ ആണെങ്കിൽ സെല്ലിൻ്റെ സെല്ലിനകത്തുള്ള എല്ലാ സ്ട്രക്ചറും നമുക്കറിയാം അല്ലേ ത്രീ ഡയമെൻഷനിലാണ് ത്രീ ഡയമെൻഷനൽ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്ന പ്രോട്ടീൻ ടു ഡയമെൻഷനിൽ കാണിച്ചാലും മതി നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കുക പക്ഷേ വരച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളീ പറഞ്ഞ എല്ലാ കമ്പോണൻസും നിങ്ങൾ എന്ത് ചെയ്യുക കാണിക്കുക അതിൻ്റെ ഡയറക്ഷൻസ് കാണിക്കുക എനിക്ക് തോന്നുന്നു ദിസ് വിൽ ബി ഈസിയർ ഫോർ യു ടു ഡ്രോ ഓക്കെ അപ്പോൾ അതിനകത്തുള്ള സബ് യൂണിറ്റ്സിനെ ഞാൻ ഒന്നും കൂടെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ് ഡി എൻ എ ഹെലിക്കേസ് എന്ന് പറയുന്നത് ഡി എൻ എ ബി ആണ് ഇറ്റ് മൂവ്സ് അലോങ് ദ ലാഗിങ് സ്ട്രാൻഡ് ടുവേഡ്സ് ഇറ്റ് ത്രീ ഡാഷ് എൻഡ് പിന്നെ ഒരു കോർ പോളംബറേഴ്സ് ഉണ്ട് ലീഡിങ് സ്ട്രാൻഡില് ഹെലിക്കേസുമായിട്ട് പിന്നെ ക്ലാമ്പെന്ന് പറയുന്നത് ബിറ്റാ സബ് യൂണിറ്റ് ആണ് പിന്നെ ഒരു കോർ പോളിമറേഴ്സ് ലാഗിംഗ് സ്റ്റാൻഡിന് ഒരു സെക്കൻഡ് കോർ പോളിമറസ് ലാഗിംഗ് സ്റ്റാൻഡിലുണ്ട് പിച്ച് കണ്ടി ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ് ഓക്കസ്സാക്കി ഫ്രാഗ്മെൻസ് ഈ രണ്ട് ഡി എൻ എ പോളിമറേഴ്സിനെയും ലിങ്ക് ചെയ്യുന്നത് ഒരൊറ്റ സ്ലൈഡിങ് ക്ലാമ്പാണ് അതാണ് നമ്മൾ പറയുന്ന ടോപ്പ് പ്രോട്ടീൻ ആ പിക്ചർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ സെക്കൻഡ് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട് ടോപ്പ് പ്രോട്ടീൻ എന്ന് പറയുന്നത് പിന്നെ ഓരോ സിംഗിൾ സ്റ്റാൻഡേർഡ് ലാഗിങ് സ്റ്റാൻഡിൽ ലിഗിങ് സ്റ്റാൻഡിലും അൺകവർ കവർ ചെയ്യുമ്പോഴും അതെന്ത് കോട്ട് ചെയ്യുന്നുണ്ട് എസ് എസ് ബി പ്രോട്ടീൻസ് കോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഡി എൻ എ ലാഗിങ് സ്ട്രാൻഡ് ചെയ്യുന്ന ഡി എൻ എ പോളിംബ്രേസ് ഡിസോസിയേറ്റ് ചെയ്യും ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കസാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യും ബിറ്റാ ക്ലാമ്പ് പോയിട്ട് ആഡ് ചെയ്യും സോ ദിസ് ഈസ് ദ കറണ്ട് മോഡൽ ഓഫ് വാട്ട് വി ഹാവ് സെയിങ് സെയിങ് ഈസ് ഞാൻ ഇത്രയും പിക്ചേഴ്സ് എന്ന് വിചാരിച്ച് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട ഏറ്റവും സിംപിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഏത് പിക്ചറാണോ ആ പിക്ചർ എന്ത് ചെയ്യാം നിങ്ങൾ ഡ്രോ ചെയ്ത് പഠിക്കുക അപ്പം ഇതാണ് നമ്മുടെ ഡി എൻ എർ എപ്ലിക്കേഷൻ ഇൻ പ്രോക്യാരിയോഴ്സ് എന്ന് പറയുന്ന പിക്ചർ ഇത് എല്ലാവരും വളരെ സിംപിളായിട്ട് ഞാൻ മാക്സിമം സമയം എടുത്താണ് പഠിപ്പിച്ചത് ബിക്കോസ് ഡി എൻ എർ എപ്ലിക്കേഷൻ ഇസ് എ ഷുവർ ഷോർട്ട് ക്വസ്റ്റിൻ ഫോർ എസ് സി ഓർ ഷോർട്ട് എസ് സി അപ്പം എസ് സി ക്വസ്റ്റനായിട്ട് ഡി എൻ എർ റപ്ലിക്കേഷൻ വരാറുണ്ട് അതിൽ പ്രോക്യാരിയോട്സ് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക ഇഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ യു ഹാവ് ടു എക്സ്പ്ലെയിൻഡ് ഡി എൻ എർ റപ്ലിക്കേഷൻ പ്രോ ക്യാരിയോട്ട് ഇൻ ഡീറ്റെയിൽ ബൈ സൈറ്റിങ് വാട്ട് ഈസ് ഡിഫറൻറ്റ് ഇൻ യു ക്യാരിയോട്സ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തും യു ക്യാരിയോർട്സിൽ വേറെ ഒന്നിനും ഇല്ല ഇനിഷിയേഷനിലും ടെർമിനേഷനിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കുറച്ച് പ്ലെയേഴ്സിൻ്റെ പേരുകൾ നമ്മൾ മാറ്റി പറയും അത്രേയുള്ളൂ അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും സോ ഇത് നമ്മൾ ഡി എൻ എർ അപ്ലിക്കേഷൻ നിങ്ങൾ തറവായിട്ട് പഠിക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടാകും ഡി എൻ എർ അപ്ലിക്കേഷനിൽ സോ ഡി എൻ എർ അപ്ലിക്കേഷൻ ആൻഡ് മീസൽസ് മീസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും എപ്പോഴും എന്തെങ്കിലും ഒരു ക്വസ്റ്റിൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് സോ താങ്ക് യു ഫോർ ലിസണിങ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് സോ സ്റ്റഡി വെൽ Uh, refer uh, textbook or additional uh, reading material if needed please don't hesitate to ask me okay thank you